നമസ്കാരം എല്ലാവർക്കും. എൻഫോർ ട്രെയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞങ്ങൾ ചെറിയൊരു യാത്രാമധ്യയാണ്. കൊയ്ത്തു കഴിഞ്ഞ പാടത്തിൽ അനേകായിരം താറാവുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കി എന്താണിത് സംഭവം. അങ്ങനെ സാധാരണ വെള്ളത്തിലാണല്ലോ താറാവുകളെ കാണാറുള്ളത്. വളരെ അപൂർവമായി മാത്രമാണ് നമ്മൾ ഈ കൊയ്ത്തു കഴിഞ്ഞ പാടത്തിലിങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത്. ഒന്ന് ഇറങ്ങി നോക്കി. വേറൊന്നുമല്ല, ഈ പാടത്തിപ്പോൾ 10,000-ക്കണക്കിന് താറാവുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ഇറങ്ങി താറാവ് വളർത്തുന്ന കർഷകനായ ആ ചേട്ടനോട് ഇത് എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഈ പാടത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതെന്നും അതിന് എന്ത് തരം ഫുഡാണ് കിട്ടുന്നതെന്നും എന്താണ് അതിൻ്റെ വളർത്തുന്ന രീതിയെന്നും ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്താണെങ്കിലും താറാവ് കർഷക കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ജോണി എന്നാണ്. ആ ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന് പട്ടാമ്പി പാലക്കാട് ജില്ലയിൽ സ്ഥിരതാമസമായിട്ട് 22 കൊല്ലമായി. അതല്ലേ, ശരി ശരി. എൻ്റെ തൊഴിൽ താറാവ് കൃഷിയാണ്. എൻ്റെ ഫാദറായിട്ട് തുടങ്ങി. അതല്ലേ, ഫാദറിൻ്റെ ഫാദറായിട്ട് പാരമ്പര്യമായിട്ട് താറാവ് കൃഷി ചെയ്യുന്ന ഒരാളുകളാണ്. അതല്ലേ, ഞങ്ങൾ ഈ സംഭവം കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു പാടം മുഴുവൻ നിറയെ താറാവുകൾ. അപ്പോൾ ഇങ്ങനെ ഈ ഈ പ്രായത്തിൽ ഈ പാടത്തേക്ക് ഈ താറാവിനെ കൊണ്ടുവന്ന് നമുക്ക് വളർത്തുന്നതിൻ്റെ ഒരു ടെക്നിക്ക് അതെന്താണ്? ഞാൻ ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെ ആലപ്പുഴ ഇതിൻ്റെ ആർസറി ഉണ്ട്, ആർസറി നിന്ന് വിലയ്ക്ക് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആലപ്പുഴയുടെ തീരത്ത് ഷെഡ് കെട്ടി 30 ദിവസം താറാവിന് തീറ്റ കൊടുത്ത് വളർത്തി വിട്ടു. ശരി ശരി. അത് കഴിഞ്ഞ് നെല്ല് തിന്നാൻ പ്രായമായി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പാടത്ത് കൊണ്ടുവന്ന് ഈ കൊഴിഞ്ഞ മണി നെല്ല് കൊഴിഞ്ഞ നെൽമണി തീറ്റി ഇതിനെ വളർത്തി സംരക്ഷിച്ചു പോകും. അതെ, ഒരുപാട് താറാവുകളുണ്ടല്ലോ. ആ താറാവുകൾ ഉണ്ട്, അതിൻ്റെതായ ഭയങ്കര റിസ്ക്കും ഒക്കെയാണ്. ഒക്കെയാണ്. ഇത് എത്രയോളം താറാവുകളാണ് നമുക്ക് ഒരു 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 അതായത് ഒരു തവണ എത്ര താറാവിനെയാണ് ഇങ്ങനെ നമുക്ക് വളർത്തുന്നത്? നമ്മളുടെ പൈസ അനുസരിച്ച്, സാമ്പത്തികം അനുസരിച്ച്. ആ ഇപ്പം ഈ പാടത്ത് നമുക്ക് എത്രയോളം താറാവുകളുണ്ട്? അങ്ങനെ കൂടുതലൊന്നും വളരെ, ഇത് ഇച്ചിരി കൂടുതലാണ്. ആ ഇവിടെ ഒരു ഈ പാടത്തിട്ടൊരു 10 താറാവ് കൂടുതൽ വളർത്താനൊക്കത്തില്ല. പതിനായിരം താറാവുകൾ നമുക്ക് ഈസിയായിട്ട് വളർത്താം അല്ലേ? വളർത്താം. അതല്ലാതെ വേറെ നടക്കത്തില്ല. അപ്പൊ നമുക്ക് ഇതൊരു വളരെ ചെലവാണ്, വളരെ ഈസി ആയിട്ട്. 5 പണിക്കാരും ഞാനും ഉണ്ട്. ആ 5 പണിക്കാരുണ്ട്. ഒരാൾക്ക് 1,000 രൂപ ഒരു ദിവസം ദിവസക്കൂലിയാണ്. ശരി ശരി. അത് ഞാൻ കൊടുക്കണം. ശരി ശരി. ഇതെല്ലാം കൊടുത്ത് ഇതിനകത്ത് പട്ടാമ്പി മൃഗാശുപത്രിയിലാണെങ്കിൽ ഇതിന്റെ മരുന്നിനെ കുറിച്ച് ചോദിച്ചാൽ മരുന്നോ കാര്യങ്ങളോ താറാവ് എന്താണെന്ന് അവർക്ക് അറിയില്ല എന്നാ ഇവിടുത്തെ ആംബുലൻസിലെ ഡോക്ടർ പറയുന്നത്. അത് അവരങ്ങനെ പറയാൻ കാരണം, അത് അവർ പറയുന്നത് അവർക്ക് ഇതിന് മരുന്ന് ഇവര് അപേക്ഷ വന്ന് ഫോട്ടോ എടുത്ത് തിരുവനന്തപുരത്ത് അറിയിച്ച് മരുന്ന് അവരിവിടെ അവർക്ക് റിസ്ക്, ആ ജോലി ചെയ്യാൻ അവർക്ക് പറ്റില്ല. മരുന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാക്സിനേഷൻ ഉണ്ട്. വാക്സിനേഷൻ? ഓ ശരി ശരി. വാക്സിനേഷൻ ഉണ്ട്, ആ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാ. പാലോട് ഉത്പാദിപ്പിക്കുന്ന മരുന്നാണ് നമ്മുടെ ഗവൺമെന്റ്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടേണ്ടത് തന്നെയല്ലേ നമ്മുടെ ആവശ്യമല്ലേ? ഞാനത് മറ്റ് താറാവ് കർഷകരോ, അതായത് ആലപ്പുഴ ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഉള്ള താറാവ് കർഷകരോട് പൈസ കൊടുത്ത് വാങ്ങിയ അവരിത് കൂടുതൽ എണ്ണം പറഞ്ഞ് മേടിച്ചിട്ട് അവരത് മറിച്ച് വിൽക്കുകയാണ്. ഓ ശരി ശരി. ന്യായമായ കർഷകർക്ക് ഇത് കിട്ടുന്നില്ല. കിട്ടുന്നില്ല. കിട്ടാണിത് കർഷകർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നല്ലൊരു പ്രശ്നം ഇത് തന്നെയാണ്. നല്ലൊരു പ്രശ്നം, മരുന്ന് കിട്ടുന്നില്ല, അതാണ് അതിൻ്റെ പ്രശ്നം, മുഖ്യ പ്രശ്നം. ആയിക്കോട്ടെ. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ പാടത്ത് ഇപ്പം പറഞ്ഞ കുറച്ചധികം താറാവ് ഉണ്ടല്ലോ. ഉണ്ട്. ഇതിനി എത്ര ദിവസം ഈ പാടത്ത് നമ്മൾ ഇതിനെ സംരക്ഷിക്കും? ഇവിടുത്തെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പോയി ഇന്നിടത്തോട്ട് ഇങ്ങനെ തോടുണ്ട് ഇവിടെ. ആ തോടെ ഇങ്ങനെ പോയി ഒരു 10-15 ദിവസം കൂടി ഇവിടെ കാണും. 10-15 ദിവസത്തോളം ഈ പാടങ്ങളെ ദിവസം ഇവിടെ കാണും, നെല്ലുകൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ. ആ പിന്നെ ഇതിന് പ്രത്യേകം കയറ്റുന്ന വണ്ടിയുണ്ട്, ആ വണ്ടി തൃശ്ശൂരുണ്ട്. ആ വണ്ടി വിളിച്ചിട്ട് വണ്ടിയെ കയറ്റി എടപ്പാൾ ഇതുപോലെ അടുത്ത പാടത്തേക്ക് നമ്മൾ പോയി തുടങ്ങി നമ്മൾ പോകും. അവിടെ ഏതാണ്ടൊരു ജൂൺ ലാസ്റ്റ് വരെയൊക്കെ കാണും. ജൂൺ ലാസ്റ്റ് വരെ കാണും അല്ലേ? അപ്പോൾ ഇത് ഈ മാസം ലാസ്റ്റ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഒരു 10 ആകുമ്പോൾ ഇവിടുന്ന് കയറിപ്പോ. അതല്ലേ, ഇവിടുന്ന് ഞങ്ങൾ പോകും. ശരി. ഇതിപ്പോൾ എത്ര പ്രായം പ്രായമുണ്ട്, എത്ര മാസം പ്രായമുണ്ട്? 44 ദിവസം പ്രായമായ താറാവാണ് ഞാൻ ഇന്ന്. ആ ഇപ്പം 44 ദിവസം ആയതാണ് അല്ലേ. ഇതപ്പോൾ ഇതിനെ ഇതിനെ ശരിക്കും മെയിനായിട്ട് വളർത്തുന്നത് വിൽക്കുന്നതിന് വേണ്ടിയാണോ അതോ മുട്ടയ്ക്ക്? കുറച്ച് താറാവ് ഞാൻ മുട്ടയ്ക്ക് എൻ്റെ കയ്യിലിടും ഉപജീവന മാർഗത്തിന്. ശരി ശരി. ബാക്കി എന്നെ പോലെ പെണ്ണായ പെൺതാറാവിനെ എന്നെ പോലെ കൃഷി ചെയ്യുന്നവർക്ക് മുട്ടയ്ക്ക് തന്നെ കൊടുക്കും. മുട്ടയ്ക്ക് കൊടുക്കും അല്ലേ. ഇതിൻ്റെ ആൺതാറാവിനെയൊക്കെ ഇറച്ചിക്ക് എറണാകുളം ആൽവ ഭാഗത്ത് കയറ്റും. അതല്ലേ. അപ്പം നമുക്ക് പ്രേക്ഷകർ അറിഞ്ഞു കാണുമ്പോൾ അവർക്ക് ഇതിൽ നിന്ന് നമ്പർ കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അല്ലേ? അത് കൊടുക്കാം. ഞാനിത് അങ്ങനെയല്ല, എനിക്ക് സാമ്പത്തികം വളരെ കുറവാണ്, എൻ്റെ കയ്യിൽ ഒരുപാട് ഞെരുക്കമായിട്ട് ഞാനിത് കൊടുക്കാമെന്നും പറയുമ്പോൾ മുൻകൂട്ടി പൈസ വാങ്ങും. ശരി ശരി. ഞാൻ താറാവിനെ കൊടുക്കാം. ശരി ശരി. അങ്ങനെയൊക്കെയാണ് ഈ തൊഴിൽ ചെയ്യുന്നത്. മനസ്സിലായി. ഇത് ഒരു താറാവിനെ ഇറച്ചിക്ക് പരുവാകുമ്പോഴത്തേക്ക് ഒരെണ്ണം 200 രൂപയും മേളിൽ വില വരും. 200 രൂപയോളം ഒരു താറാവിനെ വില കിട്ടും. എനിക്കൊരു 175 160 ഉള്ളിൽ മുടക്കാവും. മുടക്കാവും. അപ്പോൾ നമ്മൾ
14,000 താറാവിന് മുടക്കണമെങ്കിൽ എത്ര രൂപ വേണം? അതാണ് അതിനുള്ള സാമ്പത്തിക 10-20 ലക്ഷം രൂപ വേണം. ശരിയാണ്, അതിനുള്ള സാമ്പത്തികം നമുക്കില്ല. അതാണ്. അപ്പോ ഇതിനൊരു ലോണോ, പിന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ലോൺ കൊടുക്കില്ല, അവര് ഭൂമി ജീവിക്കണ്ടെന്നാ ഗവൺമെന്റ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാ. അല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതിനകത്ത്. പോസിറ്റീവായിട്ടുള്ള കാര്യം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ. പൈസ ഇല്ലാത്ത ഗവൺമെന്റിന്റെ ഒരു പൈസ ഇല്ലാത്ത എത്രയോ 60 വയസ്സ് കഴിയുന്നവര് 80 വയസ്സ് വരെ ബിസിനസ് ചെയ്യുന്നു. അവർക്ക് ലോൺ കൊടുക്കില്ല എന്ന് പറയുന്നത് മാന്യതയാണ്. എന്നാ പിന്നെ ഈ 60 വയസ്സ് കഴിഞ്ഞ് ഈ അധ്യാപകർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ഈ പെൻഷൻ കൊടുക്കുന്നത് എന്തിനാ? അതാണ്. മൊത്തത്തിലൊരു പ്രശ്നം തന്നെയാണ്. അല്ല, ഇത് കണ്ടപ്പോ നല്ലൊരു, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാൻ ഗവൺമെന്റിനെ കൊണ്ട് പറ്റില്ല. അതിനകത്ത് ഞങ്ങളുടെ ആൾക്കാരുടെ കയ്യിൽ തന്നെ ഒരുപാട് തെറ്റുണ്ട്. 2-3 കൊല്ലം പക്ഷിപ്പനി വരുത്തി വെച്ച്, പക്ഷിപ്പനിയാന്ന് വരുത്തിക്കൊണ്ട് കാശ് വാങ്ങിച്ചു. ഒന്ന് രമേശ് ചെന്നിത്തലയും കൊടുത്തു, ഒന്ന് പിണറായി സർക്കാരും കൊടുത്തു, പിന്നെയും എവിടുന്നെങ്കിലും ചത്തതിനെ കൊണ്ടുവന്ന് കാണിച്ചേച്ച്. ഞാൻ പറഞ്ഞില്ലേ 175 രൂപ മുടക്കമുള്ള സാധനം, 150 രൂപ 175 രൂപയ്ക്ക് മുടക്കമുള്ള സാധനത്തിന് 200 രൂപ ഗവൺമെന്റ് കൊടുക്കുവാണെങ്കിൽ പിന്നെ അവന് കൊല്ലുന്നതിന് എന്താ കുഴപ്പം? അതാണ്. 30 ദിവസം വരെ പ്രായമായ 100 രൂപ, 31 ദിവസമായ 200 രൂപ, പിന്നെ അവന് കൊല്ലുന്നതിന് എന്താ മുടക്കും? ഇതിനെ 4 മാസം നോക്കുന്നതിനാ ഞാൻ 150 രൂപ ചെലവെന്ന് പറഞ്ഞു. അവൻ 32-ആമത്തെ ദിവസം ഇതിന് പണി ആദാ ഇതാന്ന് പറഞ്ഞ് കാണിച്ചേച്ച് ഒന്ന് കാശ് മേടിച്ച. അങ്ങനെയൊക്കെ വഞ്ചിക്കുകയും പിടിക്കുകയൊക്കെ ഞങ്ങളുടെ ഒരുക്കാലും ചെയ്യുന്നുണ്ട്. പക്ഷിപ്പനി ചേട്ടൻ വളർത്തി തുടങ്ങിയതിന് ശേഷം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം? എനിക്ക് ഒരു പ്രാവശ്യം വന്ന് എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ല അല്ലേ? അപ്പോൾ കേരളത്തിൽ 2 നിയമമായിരുന്നു. കോട്ടയം ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ പക്ഷിപ്പനി, മറ്റുള്ളവർക്ക് പക്ഷിപ്പനി ഇല്ല. ശരി ശരി. ഞാൻ അന്ന് ആലപ്പുഴ ജില്ലയിലെ ധാരാളമായിട്ട് കിടക്കുന്നത്. അതെ. എൻ്റെ റെക്കോർഡുകൾ മുഴുവൻ പാലക്കാട് ജില്ലയില. പാലക്കാട് ജില്ലയിലാണ്. എനിക്ക് കിട്ടിയില്ല. മനസ്സിലായി. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അതെ അതെ. അല്ലാതെ അതാൻ പറഞ്ഞ ആരെ കൊണ്ടും തീർക്കാൻ പറ്റില്ല. അതെ അതെ. ധാരാളം ആലപ്പുഴ ജില്ലയിൽ കിടക്കുമ്പോൾ അവിടെ വേറെ ചെയ്തു, അവിടുത്തുകാരുടെ പേരിൽ ഇതിനെ കൊല്ലിച്ചേച്ച് കാശ് മേടിച്ചു. അവനൊരു താറാവിന് 1,000 രൂപ വെച്ച് കൊടുത്തു, ബാക്കി കിട്ടിയതാട്ടം കണ്ട് അവനത് ചെയ്തു. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. അപ്പൊ ഇതിന്റെ ഫീഡ് നമുക്ക് മാനുവലി കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ പാഠങ്ങളിലൂടെ കൊടുത്തു കഴിഞ്ഞാല്. ഞങ്ങളങ്ങനെ, ഞാൻ എന്നെ സംബന്ധിച്ച് പറയാണ്, ഞങ്ങൾ ചില്ലറ കൊടുക്കാറില്ല. ചില്ലറ കൊടുക്കാറില്ലല്ലേ? ചില്ലറ കൊടുത്താൽ ആ പൈസ നമുക്ക് വാങ്ങിച്ചവന്റെ കൊടുക്കാൻ പറ്റില്ല. ചെലവായി ഞാനും കൊടുക്കുമ്പോ ഇതിന്റെ ചെലവിൽ തിരിഞ്ഞ് 1,500, 1,000 അങ്ങനെ വണ്ടിയിൽ കയറ്റി വിടുക. 1,500, 1,000 അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയോ കാര്യങ്ങളും ആവശ്യപ്പെടുകയാണെങ്കിൽ അവര് വരും. അവര് ഈസ്റ്റർ സമയമാകുമ്പോഴത്തേക്ക്, ഈസ്റ്റർ സമയമാകുമ്പോഴത്തേക്ക്, ഈസ്റ്റർ സമയമാകുമ്പോഴത്തേക്ക് എറണാകുളം, തൃശ്ശൂർ മുതലത്തെ കോട്ട്, ആലപ്പുഴ വരെയുള്ള ആളുകൾ വിളിക്കും. അറിയാം ഇന്നവരിന്നവര് ഇന്ന ഇന്ന പ്രായത്തിലുള്ള താറാവ്, ഇന്ന ഇന്നടത്ത് ഇന്ന ഇന്ന ആളുകളുടെ കിടപ്പുണ്ടെന്ന് കച്ചവടക്കാർക്ക് അറിയാം. അതാണ്. അങ്ങനെയാണ് അവർ വിളിക്കും. അതെ. അപ്പം എന്താണെങ്കിലും വളരെ നല്ല ഒരു ആശയം, നല്ലൊരു കൃഷി രീതി. സംഭവം എന്താണെങ്കിലും നമുക്കിഷ്ടപ്പെട്ട്, കണ്ടപ്പോൾ തന്നെ ഒരു അതിശയമായി. ഇപ്പോൾ ഒരു പാടം മുഴുവൻ താറാവെന്ന് പറയുമ്പോഴേ ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും ഒരു മാസ് ക്വാണ്ടിറ്റി. നമ്മളാരോടും പറയില്ല ഇതിൻ്റെ എണ്ണ. അല്ല, അങ്ങനെയല്ല, എണ്ണത്തിൻ്റെ കാര്യമല്ല, ഞങ്ങളത് കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം. അപ്പം അത് നമുക്ക് നമ്മൾ കാണുന്നതിലുപരി അത് പ്രേക്ഷകരും ഇത് കാണുകയും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ്, റിസ്ക്കും എല്ലാം മനസ്സിലാക്കണമല്ലോ. അതെ അതെ. അതിലേറെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടുകയും ചെയ്യാമല്ലോ. ഒരു സീസൺ, കഴിഞ്ഞ സീസണിൽ 9 പണിക്കാർ എന്നെ ആശ്രയിച്ച് 9 കുടുംബം ജീവിക്കുന്നുണ്ടായിരുന്നു. അതെ അല്ലേ? ഇപ്പം ഇതിൻ്റെ കൂടെ 5 പേരുണ്ട്. ഓ ശരി ശരി. 5 പേരുണ്ട്, അവരുടെ കുടുംബം. ആ, അവർ നമ്മളെ ആശ്രയിച്ച് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരുടെ വീട്ടിലെ മറ്റുള്ളവരെ ആരെങ്കിലും ഒരു സഹായത്തിന് വിളിക്കുകയൊക്കെ ചെയ്യും. അവരൊക്കെ ആയിരിക്കും പണിക്കാരായിട്ട്. എനിക്കില്ല, എൻ്റെ പണിക്കാർ എൻ്റെ കൂടെ എന്നോട് സഹകരിച്ച് നിൽക്കുന്നവരാണ്. ഓ ശരി ശരി. അപ്പൊ അങ്ങനെ പറഞ്ഞ 5 പേരൊക്കെ ആയിരിക്കുമല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതുകൊണ്ട് അവർ 2 പേര് അവിടെ ഉണ്ട്, 3 പേര് ആ സൈഡിലുണ്ട്. തോന്നുണ്ടോ? ഓരോ സൈഡിലും ഇങ്ങനെ മാറിയിപ്പുണ്ട്. വൈകുന്നേരം ആകുമ്പോ ഇതെല്ലാത്തിനും ഞങ്ങൾ തോട്ടിലിറക്കി അടിച്ച് ആ കൂട്ടി കയറ്റും. നീ ടാർപ്പാണ്ടോ? ഓ, ആ കൂട്ടിലേക്ക് മാറ്റി. അങ്ങോട്ട് വന്നാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അതിനെല്ലാം കൂട്ടിലാക്കും. കൂട്ടിലാക്കും അല്ലേ? ശരി ശരി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പട്ടാമ്പിയിൽ എവിടെയാണ് നമ്മുടെ ഈ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലുള്ളിൽ തന്നെ 16-ാം വാർഡിൽ. ഞങ്ങളുടെ ഞാൻ വോട്ട് ചെയ്ത ആളാണ് ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർമാൻ. ആ ശരി ശരി. ലക്ഷ്മിക്കുട്ടി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ഇതിനെ ആൾക്കാരെ വാങ്ങണമെങ്കിലും ചേട്ടൻ്റെ നമ്പർ നമ്മളിതിലൊന്ന് കൊടുക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരുപോലെ ഒരുപാട് ക്വാണ്ടിറ്റി ആവശ്യമുള്ളവർ എന്താണെങ്കിലും വിളിക്കും കേട്ടോ. ഓക്കെ. സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ തീറ്റക്രമം ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ലേ? വയലുകളിൽ ഞങ്ങൾ ചോറ് വെച്ച് കൊടുക്കും. ഒരു ദിവസം പ്രായമായ കുഞ്ഞിന് കൊണ്ടുവന്ന് ചോറ് വെച്ച് കൊടുത്ത്, കൊച്ചുകുട്ടികളെ വളർത്തുന്ന പോലെ മരുന്നും ചോറും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ അരി വേവിച്ച്, പിന്നെ ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ അരി വെള്ളത്തിലിട്ട് കൊതുത്ത് കോഴിത്തീറ്റയും
ഈ ചെറിയ മീൻപൊടിയുണ്ട് അതും കൂടെ കലർത്തി കൊടുത്താണ് വളർത്തിയെടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫീഡിലേക്ക്. 14 ദിവസമേ ആയുള്ളൂ ഈ പാടത്ത് വന്നിട്ട്. 14 ദിവസമേ ആയുള്ളൂ അല്ലേ. ബാക്കി 30 ദിവസം തീറ്റ കൊടുക്കും. തീറ്റ കൊടുത്ത് ഇടുകയായിരുന്നു അല്ലേ. ശരി, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താണെങ്കിലും വളരെയധികം സന്തോഷം. വളരെ ചെറിയ കാര്യം, താറാവ് വളർത്തൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചെറിയ അനുഭവങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നന്ദി.